ഓഫ് റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖാണോ? സുഖാണ്. സുഖമായിട്ട് ഇരിക്കുന്നു. എവിടുന്നാ വരുന്നേ? നാട് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട് എവിടെയാ? രാമനാട്ടുകര. രാമനാട്ടുകര. കക്കോടി അറിയോ? കക്കോടി അറിയാ. നമ്മൾ അയൽക്കാരാണ്. അപ്പൊ എല്ലാം അയൽക്കാരായിട്ട് വന്നിരിക്കുകയാണ്. ഈ രാമനാട്ടുകരയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അവിടെ കോഴിക്കോട് മലപ്പുറം ബോർഡറാണ്. അവിടെ ഒരു ഐഷ്യുണ്ട്. അതാണ് രാമനാട്ടുകരയുടെ പ്രത്യേകതയായിട്ട് മാറാൻ പോകുന്നത് അല്ലേ? അതെ. ഐഷയുടെ നാട്ടിലുള്ളവരും ഒക്കെ എന്താ പറയാറ്? ഐഷയുടെ പാട്ടൊക്കെ കേട്ടിട്ട് നല്ല പാട്ടാണ്. നല്ല പാട്ടാണെന്ന് പറയും. എങ്ങനെയാണ് മോൾക്ക് ഈ പാട്ട് പഠിക്കാനും അല്ലെങ്കിൽ പാട്ട് പാടാനും ഒക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നത്? ആദ്യം ആരാണ് പാട്ട് പാടണമെന്നൊക്കെ പറഞ്ഞത്? അമ്മയാണ് ആദ്യം പാട്ട്. ഉമ്മയാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ഉമ്മയാണോ പാട്ടുകൾ പഠിപ്പിച്ചു തരുന്നതൊക്കെ? ആദ്യമൊക്കെ ഉമ്മയായിരുന്നു പഠിപ്പിച്ചു തന്നിരുന്നത്. ആ ഉമ്മ ഉമ്മ ആയിഷയ്ക്ക് പഠിപ്പിച്ചു തന്ന ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ? തും ഹി മേരി മന്ദിർ എന്ന് പറഞ്ഞു. അത് ശരിയാ, ഒരു ഹിന്ദി പാട്ടാണ് ഉമ്മ ആദ്യം പഠിപ്പിച്ചത്. നമുക്ക് ആ പാട്ടൊന്ന് രണ്ടുപേര് പാടിയാലോ? ഓർമ്മയുണ്ടാ? ഓർമ്മയുണ്ട്. ആ എന്നാ പാടാം. റെഡി. തും ഹി മേരെ മന്ദ് തും ഹി മേരെ പൂജ തും ഹി ദേവത ഹോ തും ഹി ദേവത ഹോ തും ഹി മേരെ മന്ദ് തും ഹി മേരെ പൂജ തും ഹി ദേവത പഠിപ്പിച്ചെന്ന പാട്ട് അല്ലേ? അരുണിന് എന്താണ് പറയാനുള്ളത്? എന്താണ് ചോദിക്കാനുള്ളത്? എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്റെ അച്ഛന്റെ അനിയൻ കണ്ണു കാണില്ല. പക്ഷെ ആ ഒരു ചെറുപ്പത്തിൽ കാണുമായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാം. കാണുമെന്നുള്ളത് പോലും ഉണ്ണിയപ്പാന്ന് വിളിക്ക, അപ്പൻ എന്നാണ് വിളിക്ക. അച്ഛൻ അസലായിട്ട് പാടും, ഫ്ലൂട്ടൊക്കെ വായിക്കും. അതായത് പൈപ്പ്, നമ്മുടെ പി വി സി പൈപ്പില്ലേ, അത് കട്ട് ചെയ്ത് ഒരു സൈഡ് അടച്ച് ഹോൾസ് ഒക്കെ ഉണ്ടാക്കി വായിക്കും. പാട്ടുകൊണ്ടും പിന്നെ കെയറിങ് കൊണ്ടും ഒരു എക്സ്ട്രാ സെൻസ് എപ്പോഴും ഇങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കും. അതുപോലെ വലിയൊരു അനുഗ്രഹം ആയിഷയ്ക്കും ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോവാ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തൊരു സ്വീറ്റ് വോയിസ് ആണെന്നറിയോ ആയിഷ. ആയിഷ പാട്ട് പഠിക്കുന്നതിന് എന്തെങ്കിലും രീതിയുണ്ടോ? എല്ലാം ഇങ്ങനെ കേട്ട് കേട്ട് പഠിക്കുകയാണോ അത് വേറെ ടെക്നിക്ക് ഉണ്ടോ? ഞാൻ കേട്ടിട്ടാണ് പഠിക്കുന്നത്. എല്ലാം പാട്ടുകളും കേട്ട് പഠിക്കും. പ്രയാസമുള്ള പാട്ടുകളൊക്കെ ബ്രെയിലിപിയിൽ എഴുതിയെടുക്കും. പ്രയാസമുള്ള പാട്ടുകൾ അല്ലേ? ഓ അത് ശരി. ഈ എന്താ പറയാ, സ്പെഷ്യൽ സ്കൂളിലാണല്ലോ ഇപ്പൊ ആയിഷ പഠിക്കുന്നത്. അപ്പൊ ഇപ്പൊ സ്പെഷ്യൽ സ്കൂളിലല്ല. അല്ല, ഏത് സ്കൂളിൽ പോയിട്ട് സമരമൊക്കെ ചെയ്തത്? സ്കൂള് തുറക്കാത്തതിന് സമരം ചെയ്തല്ലോ ആയിഷ. സ്പെഷ്യൽ സ്കൂള് കേരളത്തിലെ എല്ലാ സ്കൂളുകളും തുറന്നു, പക്ഷെ സ്പെഷ്യൽ സ്കൂളുകൾ മാത്രം തുറന്നില്ല കൊറോണന്റെ. ഞാന് ഡി എ ഓഫീസിൽ പോയിട്ട് ബ്രെയിൽ ലിപിയില് കത്തെഴുതി അവിടെ കൊടുത്തു. വേഗം തന്നെ തുറന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തന്നെ തുറന്നു. ആയിഷയുടെ ആ സമരത്തിന്റെ ഒരു ശക്തി കാരണം അല്ലേ? ആയിഷയ്ക്ക് ആരുടെ പാട്ടാ ഏറ്റവും ഇഷ്ടം? ഏത് പാട്ട് ആര് പാടുന്ന കേൾക്കാൻ ഏറ്റവും ഇഷ്ടം? അരുൺ ഗോപൻ പഠിപ്പിച്ചു കൊടുത്തു, കൊച്ചിന് പഠിപ്പിച്ചു കൊടുത്തു. സന്തോഷിന്റെ പാട്ടാണ് ചേച്ചിനെ കാണാൻ പറ്റട്ടെ. സൂരജിനെ എല്ലാരും തീർച്ചയായിട്ടും ചേച്ചി ചിലപ്പോ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും വന്ന് കണ്ടിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് അരുൺ ഗോപൻ, ഈ അരുൺ ജയന്റെ കൂടെ ഒരു പാട്ടൊക്കെ പാടാം അല്ലേ? അരിനീല കണ്ണിലെന്തടി എന്നുള്ള ഒരു പാട്ട്. കരിനീല കണ്ണിലെന്തടി, കവിൾ മുല്ലപ്പൂവിലെന്തടി, കിളിവാതിൽ ചില്ലിലൂടെ നിൻ മിന്നായം. കുളിരോലപ്പന്തലിട്ടു ഞാൻ വരവേൽക്കാം നിന്റെ എന്റെ പൊന്നേ. ഓ കരിനീല
അപ്പൊ താങ്ക് യു രണ്ടുപേർക്കും താങ്ക് യു. ഇനി ആയിഷയ്ക്ക് പഠിച്ചിട്ട് ഒരാളാവണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആരാവാൻ ആഗ്രഹം? ഇംഗ്ലീഷ് ടീച്ചർ ആവണം. മ്യൂസിഷ്യൻ ആവണ്ടേ? അതും മെയിൻ ആയിട്ട് കൊണ്ടുപോകണം കേട്ടോ. മ്യൂസിക് മെയിൻ ആയിട്ട് തന്നെ ഈക്വൽ എഫേർട്ട് എടുത്തിട്ട് 50% മ്യൂസിക്കിനും 50% സ്റ്റഡീസിനും കൊടുത്തിട്ട് തന്നെ കൊണ്ടുപോകണം കേട്ടോ. നമുക്ക് എന്തായാലും വീട്ടിൽ ഉള്ള ആൾക്കാരെ കൂടി ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ആയിഷയുടെ ഉപ്പയാണ് വന്നിരിക്കുന്നത് അല്ലേ? പേര് സിദ്ദിഖ്. സിദ്ദിഖ്, ഓക്കെ. അപ്പൊ പ്രവാസ ജീവിതമൊക്കെ കളഞ്ഞിട്ട് ആയിഷയുടെ കൂടെ വന്നിരിക്കുകയാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. 30 വർഷം ദുബായിലായിരുന്നു. അങ്ങനെ മോളെ പ്രസവം കഴിഞ്ഞപ്പോ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നാണ്. കൂടുതൽ ഇത്തരം കുട്ടികളെ പഠിച്ചതും പഠിക്കുന്നതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ എന്തായാലും വീട്ടിൽ ഒരാൾ വേണമെന്നുള്ള ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നെ 30 വർഷം ആയല്ലോ, ഏകദേശം അന്ന് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ പ്രവാസം അവസാനിപ്പിക്കാൻ. അങ്ങനെ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ കുഞ്ഞിലെ മുതൽ ആയിഷയുടെ കൂടെ പാട്ടിന്റെ ഒപ്പം ഇങ്ങനെ താങ്കളും സഞ്ചരിക്കുകയാണ്. ഈ അതായത് ഈ ജനിച്ച മുതല് കണ്ണിന് കാഴ്ചക്കുറവാണല്ലോ, അപ്പൊ അത് ഡോക്ടേഴ്സ് എന്താ പറഞ്ഞ്, ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു ഇതാണോ അതെയോ എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലം അങ്ങനെ തന്നെ ഉണ്ടാവും പറഞ്ഞോ? ഇല്ല, അത് ജന്മനാ സംഭവിച്ചതുകൊണ്ട് അതിനുള്ള അവിടെ ഞരമ്പോ കാര്യങ്ങളൊന്നും ഇല്ല, അത് റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റൂല, അതിന് വേറെ ചികിത്സ ഒന്നുമില്ല. എന്നാലും നമ്മൾ മധുരയിലും കുറെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾ ഇതിന് ചികിത്സ ഒന്നും ഇനി തേടണ്ട, 2 വർഷം ഞങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പഠന കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചതിനുള്ള സ്കൂൾ കണ്ടെത്തി അങ്ങനെ പഠിപ്പിച്ചു. അങ്ങനെ തന്നെ ചെയ്യുന്നു. ഇത് കൂടെ വന്നിരിക്കുന്ന സിസ്റ്ററാണ്. സിസ്റ്ററിന്റെ പേര് പറയൂ. സലാമ. സലാമ, എന്ത് ചെയ്യാ? ഞാൻ 10th കഴിഞ്ഞിരിക്കുന്നു. 10th കഴിഞ്ഞു നിൽക്കുന്നു. ഓക്കെ, അപ്പൊ അടിപൊളി. ഇനി അടുത്ത ആള്? ഉപ്പന്റെ അനിയന്റെ മോള്. ഓ, അതായത് സിദ്ദിഖ് ചേട്ടന്റെ അനിയന്റെ മകൾ. പറയൂ പേര്. ആയിഷ അൻഹ. ആയിഷ, ആയിഷ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ 10th കഴിഞ്ഞിരിക്കുന്നു. ആ, രണ്ടുപേരും 10th കഴിഞ്ഞു നിൽക്കുകയാണ്. ആയിഷ, നിങ്ങൾ പാട്ടൊക്കെ പാടി തരാറുണ്ടോ? ഓ, പാട്ട് കുറുമ്പിയാണോ ആയിഷ? അങ്ങനെയൊന്നുമില്ല, സ്വന്തം ചേച്ചി അല്ലേ. ചേച്ചി പറയുന്നുണ്ട് കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട്. ആയിഷ ആണോ? ആയിഷ എന്ത് കുറുമ്പ കാണിക്കുക വീട്ടില്? എനിക്ക് കുറുമ്പൊന്നുമില്ല, ഞാൻ പാവ. ഓള് നല്ലോണം കാട്ടൊക്കെ ചെയ്യും, നല്ല ഉപദ്രവിക്കും. ചേച്ചിനല്ലേ, അതായത് അടിക്കൽ പിച്ചൽ മാന്തൽ തുടങ്ങിയ ദേഷ്യം വരും. ദേഷ്യം നോക്കണ്ട, നല്ലോണം പിച്ചിക്കോ.